എന്താ ഇത്? സ്വസ്ഥമായിട്ട് ഒന്ന് കിടക്കാൻ സമ്മതിക്കില്ലേ? തെറ്റ് ചെയ്തു എന്ന് നല്ല ബോധ്യമുണ്ട്. അതാണ് ഈ കണ്ണീരും കാല് പിടിക്കലും ഒക്കെ. കാല് പിടിക്കേണ്ടത് എന്റെ അല്ല, അമ്മയുടെ സ്വാതിയുടെ ഒക്കെ. ചെന്ന് പിടിക്ക, എന്നിട്ട് മാപ്പ് ചോദിക്ക്. തെറ്റ് ചെയ്തത് അവരോടല്ലേ. നിന്റെ അടുത്തേക്ക് പോലും വരുന്നില്ല സ്വാതി, അത്രമാത്രം നിന്നെ വെറുത്തുപോയി. അമ്മ ഒരു പാവമായതുകൊണ്ട് നിന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ല. ചെന്ന് അവരുടെ കാല് പിടിക്ക്. കല്യാണിനെ പോലെ സ്വാതി അമ്മ പറയുന്ന നുണ വിശ്വസിച്ചു. നിങ്ങൾ രണ്ടുപേരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴും എനിക്ക് സങ്കടം. അമ്മ പറയുന്ന എല്ലാം നുണ, താൻ പറയുന്നൊക്കെ സത്യം. കൊലപാതക ശ്രമവും ആ പ്രതി പറഞ്ഞ മൊഴിയും ഒക്കെ വിടാം. പക്ഷേ അമ്മ നിന്റെ ഗർഭപാത്രം എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞത്, അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലല്ലോ. അതിനുള്ള തെളിവായി തന്റെ സ്കാനിംഗ് റിപ്പോർട്ട് അമ്മ കാണിച്ചല്ലോ. അത് ഞാൻ വിശ്വസിക്കാതിരിക്കണോ? ഇപ്പൊ അതിനും ഉണ്ടാവും ന്യായീകരണം. അത് ഒറിജിനൽ അല്ലാന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്ര മണ്ടനല്ല. എങ്ങനെ ഞാൻ കല്യാണിനെ പറഞ്ഞ് മനസ്സിലാക്കും? വേണമെങ്കിൽ വീണ്ടും ചെക്കപ്പ് നടത്താം, പക്ഷേ അത് വേണ്ട. ഇക്കാര്യത്തിൽ അമ്മ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൂടുതൽ ന്യായീകരണമായിട്ട് എന്റെ പുറകെ വരണ്ട. എവിടെയൊക്കെ എന്തൊക്കെയോ പന്തി കിടന്ന്, എന്റെ അമ്മയ്ക്ക് ഒരാളെ കൊല്ലാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ശ്രമം നടത്തിയെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് നടത്താൻ പറ്റുമോ? ഞാൻ അത്രയ്ക്ക് ക്രൂരയാണോ കല്യാണിന്റെ മനസ്സിൽ? ഇല്ല, ഞാൻ അറിയുന്ന സീതയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സീത കൊലപാതകം നടത്താൻ ആളെ ഏർപ്പാടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ തെളിവുകൾ സീതയ്ക്കെതിരാണ്. അപ്പോ ഞാൻ പോലും വിശ്വസിച്ചു പോവും. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തെളിവുകളുണ്ടോ തന്റെ പക്കല്? ഇല്ല. അപ്പോ സീത തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാനേ എനിക്ക് പറ്റൂ. എന്റെ സീത ഇങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ തന്നോട് അടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. തന്നോട് എനിക്ക് ദേഷ്യമല്ല, സഹതാപമാ. സഹതാപം. എവിടേക്കാണ്? രാവിലെ തന്നെ കുളിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ അടുക്കളയിലേക്കാണെങ്കിലേ അത് വേണ്ട. ഇവിടെ ജോലിക്കേ വേറെ ആളുണ്ട്. നിന്റെ സേവനം ഇനി ഇവിടെ വേണ്ട. ഇനി നീ ചായ ഇട്ട് ആർക്കാ ഇവിടെ കൊടുക്കാൻ പോകുന്നത്? നിന്റെ കൈകൊണ്ടുണ്ടാക്കിയത് ആരാ ഇവിടെ കഴിക്കാൻ പോകുന്നത്?
ഞാൻ കഴിക്കില്ല. സ്വന്തം ഭർത്താവും അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും ഒക്കെ നിന്നെ കാണുമ്പോ ആട്ടി ഓടിക്കും. അവർക്കാണോ നീ ചായയും കൊണ്ടു പോകുന്നത്? സ്നേഹനിധിയായ ഒരമ്മാവനുണ്ടായിരുന്നല്ലോ ഇവിടെ, അയാള് പോലും ഇപ്പൊ നിന്നെ വെറുക്കുകയാണ്. നിങ്ങളുടെ അഭിനയത്തിൽ അവര് വീണു, നിങ്ങളുടെ കള്ളക്കഥകൾ അവർ വിശ്വസിച്ചു. അതെ, എന്റെ മിടുക്ക്. എന്നെ കൊല്ലാൻ ഏൽപ്പിച്ച വാടക കൊലയാളിക്ക് നല്ല കാശ് കൊടുത്തു കാണുമല്ലോ. കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേറെയും കാശ് കൊടുത്തു കാണുമല്ലോ, അല്ലേ? നല്ല മിടുക്കുണ്ട്, അതെനിക്കറിയാം. കാശെറിഞ്ഞ് നിരപരാധിയെ പ്രതിയാക്കുന്നതും കേസ് വഴിതിരിച്ചു വിടുന്നതും നിങ്ങൾ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ടല്ലോ. നാ വടക്കടി, ഇപ്പോഴും എന്റെ ഔദാര്യത്തിലാ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവാതിരിക്കുന്നത്. അതോർത്തോ. പേടിക്കണ്ട, നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളത് വഴിയെ വന്നോളും. അതിന് അല്പം കൂടി സമയം വേണോ എനിക്ക്? ഒന്നും വരില്ല. ഇതിനോടകം രാജേശ്വരിയെ നീ നന്നായിട്ട് അറിഞ്ഞു കാണുമല്ലോ. വഴിയിൽ നിന്ന് മാറ്. നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എനിക്ക് അറപ്പാ. ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്നെയാണ് ഇപ്പൊ അറപ്പ്. നീയാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. എന്തിന്? ഈ താലി എന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം ഞാൻ എന്തിനിവിടെ ഇറങ്ങണം? സ്വന്തം ഭർത്താവിനും വേണ്ടാത്ത നീ എന്തിനാടി ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോയിക്കൂടെ. എന്താ, ദേഷ്യം വരുന്നുണ്ടോ നിനക്ക്? അങ്ങനെ പറയുമ്പോ ദേഷ്യം വരുന്നുണ്ടോന്ന്. വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ തലേണി ഞാനാണ് നിങ്ങൾ സങ്കല്പിക്ക. എന്നിട്ട് ദേഷ്യം വരുമ്പോ ഇതിനിട്ട് നാലിടി അങ്ങ് കൊടുക്ക. വേറെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സീതെ. എന്താ ഇപ്പൊ നിന്റെ ദേഷ്യം തീർന്നു? ഇനി ദേഷ്യം വരുമ്പോ ഇതുപോലെ അങ്ങ് ചെയ്താ മതി. നിങ്ങളോടുള്ള ദേഷ്യം തീർക്കേണ്ടത് ഇങ്ങനല്ല. അതെങ്ങനെ വേണോന്ന് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ രാജേശ്വരിയെ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നിനക്ക് നല്ലത്. കല്യാൺ എന്റെ മകന്, ഇനി കല്യാൺ നിന്റേത് മാത്രമായിട്ട് ജീവിക്കുമെന്ന് നീ കരുതണ്ട. അവനിനി ഇങ്ങനൊരു പെണ്ണിനെ വേണ്ട. മനസ്സുകൊണ്ട് അവൻ നിന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഒന്ന് വേഗം സ്ഥലം വിട്ടാ നിനക്ക് നല്ലത്. ഡിവോഴ്സ് നോട്ടീസ് പുറകേ വന്നോളൂ. ഞാനവന് പണക്കാരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കും. ഒരിക്കലും നടക്കാത്ത ആഗ്രഹം, കൊള്ളാം. എന്റെയും കല്യാണിന്റെ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജീവിതാവസാനം വരെ കല്യാൺ എന്റെ ഭർത്താവായിരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ചുമ്മാ നടക്കാത്ത സ്വപ്നം കണ്ട് സമയം കളയണ്ട. ചെറിയ പിണക്കം കാണും കല്യാണിന് നിങ്ങൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ മൂലം. അതൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ, അതിനെനിക്ക് കഴിയും. കാരണം കല്യാൺ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീയാണിപ്പോ സ്വപ്നം കാണുന്നത്. ഞാൻ കല്യാണുമായി സംസാരിച്ചു. അവൻ ഞാൻ വരച്ച വരയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. നിന്നെ അവൻ ഉപേക്ഷിക്കും. അവനെയും പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഇനി
ഇവിടെ കഴിയുകയേ വേണ്ട. നീ ഇനി മുതൽ ഈ വീടിന്റെ അംഗമേയല്ല. വെച്ചു വിളമ്പാനെന്നല്ല, സംസാരിക്കാൻ പോലും നീ ഇനി ഞങ്ങളുടെ മുന്നിലേക്ക് വരരുത്. ഭർത്താവിനും അനുചിത്തയ്ക്കും വേണ്ടാത്ത നിന്നെ മറ്റാർക്ക് വേണോടി ഇവിടെ? നീയൊന്ന് മൂളിയ മാത്രം മതി. നല്ലൊരു വക്കീലിനെ കാണാം അമ്മ. അവളെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. സീത എന്തിനാണ് ഇതെല്ലാം ചെയ്തത്? ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് സീത എന്നെ കുറിച്ച് ഓർത്തില്ലല്ലോ. എന്നോട് സ്നേഹമില്ലാത്തോണ്ടാവാം ഓർക്കാതിരുന്നത്. സീത തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, എങ്കിലും അവളെ എന്നേക്കുമായി മറക്കാൻ എനിക്ക് കഴിയില്ല. അവളോട് എനിക്ക് പിണക്കമുണ്ട്, ദേഷ്യമുണ്ട്. അവൾ എന്നെ മനസ്സിലാക്കാത്തതിൽ സങ്കടമുണ്ട്. എന്നു വച്ച് എന്നേക്കുമായി സീത ഒഴിവാക്കാൻ കഴിയൂ എനിക്ക്? ഞാനിപ്പോ ഒറ്റയ്ക്ക്, എന്റെ അനിയത്തി പോലും എന്റെ കൂടെ ഇല്ല. ഞാൻ ആകെ തളർന്നു പോയ അമ്മ. മോളെ, എന്താ ഇത്? അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കരുത്. ജീവിതമാണിത്, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആത്മവിശ്വാസം നഷ്ടപ്പെടാത്തവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മൂല്യങ്ങളാണ് നമുക്ക് ശക്തി തരുന്നത്. ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത്. തോറ്റുപോകരുത് എന്റെ മകൾ, വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. സത്യം നിന്റെ പക്ഷത്തായതിനാൽ നിനക്ക് വിജയിക്കാൻ കഴിയും. എന്താ നീ ഇവിടെ നിൽക്കുന്നത്? എന്റെ ചേച്ചി അമ്മയുടെ അടുത്തേക്കല്ലാതെ പിന്നെ ഞാൻ ആരുടെ അടുത്തേക്കാ വരേണ്ടത്? എനിക്ക് എന്നെക്കാളും വിശ്വാസം എന്റെ ചേച്ചിയാ. എന്റെ ചേച്ചി തെറ്റുകാരിയാണെന്ന്
ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. പിന്നെ എന്തുകൊണ്ട് രാജേശ്വരി അമ്മ പറഞ്ഞത് നീ വിശ്വസിച്ചു, നീ അവരുടെ പക്ഷം ചേർന്നു? അതൊക്കെ എന്റെ അഭിനയമായിരുന്നു. അമ്മ ചേച്ചി കുറ്റം പറയുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു അതവരുടെ പ്ലാൻ ആണെന്ന്. ഞാൻ ചേച്ചിയുടെ പക്ഷം ചേർന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവര് എന്നെയും വെറുക്കുമായിരുന്നു. ഇപ്പൊ അവരുടെ വിശ്വാസം ഞാൻ ചേച്ചി വെറുക്കുന്നു. അവരുടെ മുമ്പിൽ ഞാൻ കൂടി ശത്രു ആവുന്നത് നല്ലതല്ല. അവരുടെ നീക്കങ്ങൾ അറിയാൻ അവരുടെ ഒപ്പമാണ് ഞാനെന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയാ അവര് പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നതായി ആക്ട് ചെയ്തത്. നീയും ഞാൻ തെറ്റുകാരിയാണെന്ന് വിശ്വസിച്ചു, അതായിരുന്നു എന്റെ വിഷമം. ഇപ്പോഴാ സമാധാനമായത്. എന്റെ ചേച്ചിക്ക് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയില്ലേ. കല്യാണിന്റെ അമ്മ കൊലപാതകം ചെയ്തിട്ടില്ല. അവരെ ശിക്ഷ അനുഭവിച്ചത് രാജേശ്വരി അമ്മ ചെയ്ത കുറ്റത്തിനാ. വർഷങ്ങൾക്ക് മുൻപ് കൊലപാതകം നടത്തിയത് രാജേശ്വരി അമ്മയാ. അതിന് ദൃക്സാക്ഷിയുണ്ട്, ഒരു മഹേന്ദ്രൻ. സത്യം പുറത്തു പറയാതിരിക്കാൻ ഇക്കാലം അത്രയും കോടികൾ രാജേശ്വരി അമ്മ മഹേന്ദ്രന് നൽകിയിട്ടുണ്ട്. ഞാനത് കണ്ടുപിടിച്ചു. മഹേന്ദ്രനിൽ നിന്ന് സത്യം ഞാൻ അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ രാജേശ്വരി അമ്മ ഭയന്നു. ഞാൻ അവരെ ജയിലിൽ കയറ്റുമെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാ അവരെന്നെ കൊല്ലാനായി ജയശങ്കർ എന്ന വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയത്. പക്ഷേ കുറ്റം എന്റെ തലയിലായി. വളരെ തന്ത്രപരമായി അവരെന്നെ കുറ്റവാളിയാക്കി. അവരെ കൊല്ലാൻ ഞാൻ ജയശങ്കറിനെ ഏർപ്പാടാക്കിയെന്ന് വരുത്തി തീർത്തു. ഒക്കെ സഹിക്കും. നിന്റെ കുഞ്ഞിനെ കരുതിക്കൂട്ടി ഞാൻ ഇല്ലാതാക്കിയെന്നവരെ അവർ പറഞ്ഞു. എല്ലാവരും അത് വിശ്വസിച്ചു. ചേച്ചി, ഞാൻ അവര് പറയുന്നത് വിശ്വസിച്ചിട്ടില്ല. ചേച്ചി, എന്റെ ചേച്ചിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്റെ ചേച്ചി പട്ടിണി കിടന്ന എനിക്ക് ഭക്ഷണം തന്നത്. ഇന്ന് വരെ എന്റെ ചേച്ചി ചെയ്തതെല്ലാം എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആരൊക്കെ എന്ത് പറഞ്ഞാലും എന്റെ ചേച്ചിയെ ഞാൻ അവിശ്വസിക്കില്ല. നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ഞാനുമായുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിച്ചു എന്ന് കരുതിയ ഞാനൊരു മണ്ടി തന്നെയാ. ആ കൊലപാതകയെ ഏർപ്പാടാക്കി എന്നെ അപകടപ്പെടുത്താൻ ചേച്ചി കരുതിക്കൂട്ടി ശ്രമിച്ചു എന്നൊക്കെ അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല ചേച്ചി. പക്ഷേ ചേച്ചിയുടെ ഗർഭപാത്രം അവരിടപെട്ട് എടുത്തു കളഞ്ഞു എന്ന് ചേച്ചി എന്തിനെ കള്ളം പറഞ്ഞത്? അത് കള്ളമല്ല, സത്യമാണ്. ചേച്ചിയുടെ ഗർഭപാത്രം അവരിടപെട്ട് എടുത്തു കളഞ്ഞു എന്ന് ചേച്ചി എന്തിനെ കള്ളം പറഞ്ഞത്? അത് കള്ളമല്ല, സത്യമാണ്. അപ്പോ അമ്മ തെളിവായിട്ട് റിപ്പോർട്ട് കാണിച്ചതോ? അത് ഡ്യൂപ്ലിക്കേറ്റ് റിപ്പോർട്ടാ. എനിക്ക് അമ്മയാവാൻ കഴിയില്ല സ്വാതി. എനിക്കെന്തോ അസുഖമുണ്ട്, അത് മറച്ചു പിടിക്കുകയാണെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? മറച്ചു പിടിച്ചത് ഈ സത്യമാണ്. എന്റെ ഗർഭപാത്രം എടുത്തു കളഞ്ഞത് അജയ് സ്വാതിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ ഗർഭപാത്രം എടുത്തു കളയണമെന്ന് അവരെന്നോട് പറഞ്ഞു. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് ചെയ്തു. ചേച്ചി, മനസ്സുകൊണ്ട് ഞാനിപ്പോ അതുമായി പൊരുത്തപ്പെട്ടു. ഒക്കെ ചെയ്തത് എന്റെ മോൾക്ക് വേണ്ടിട്ടല്ല. വേണ്ടായിരുന്നു ചേച്ചി, എന്തിനായിരുന്നു ഇങ്ങനൊരു ത്യാഗം ചെയ്തത്? എന്നോട് എല്ലാം തുറന്നു പറയായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു.
വേണ്ടായിരുന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട ഞാൻ നിന്നിൽ നിന്നും ഇക്കാര്യം മറച്ചു വെച്ചത്. അമ്മ അങ്ങനെ ഒരു തെളിവുണ്ടാക്കിയതുകൊണ്ട് കല്യാൺ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ ചെക്കപ്പ് നടത്തി റിപ്പോർട്ട് കല്യാണിനെ കാണിക്കാം. അത് വേണ്ടെന്ന് വെച്ചത് അത് കല്യാണിനെ കൂടുതൽ സങ്കടപ്പെടുത്തും എന്നുള്ളതുകൊണ്ട്. അമ്മ പറഞ്ഞത് തന്നെ, കല്യാൺ വിശ്വസിക്കട്ടെ. ഇതൊക്കെ അറിയുമ്പോ രാജശ്രീ അമ്മ കൊല്ലാൻ എനിക്ക് തോന്നുന്നേ. രാജേശ്വരി അമ്മ നടത്തിയ കൊലപാതകത്തെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തന്ത്രപരമായി മുഴുവൻ ചികഞ്ഞെടുക്കണം.